നമസ്കാരം. മുൻ MLA AK മുഹമ്മദ് അലി നിര്യാതനായി. 6 തവണ ആലുവ നിയോജക മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഓളംബംബർ ലോട്ടറിയുടെ 1 സമ്മാനം നേടിയ ആൾക്ക് നികുതിയും മറ്റും കിഴിച്ച് 15.75 കോടി രൂപ കയ്യിൽ കിട്ടുമെങ്കിലും സർചാർജ് ഇനത്തിൽ പിന്നെയും നൽകണം. 2.75 കോടി രൂപ. 5 കോടിക്ക് മുകളിൽ വരുമാനമായി ലഭിച്ചാൽ അതിനടയ്ക്കുന്നത് നികുതിയുടെ 37% തുക സർചാർജായി അടയ്ക്കണം എന്നാണ് നിയമം. നികുതിയും സർചാർജും തീർന്നുള്ള തുകയുടെ 4% ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സായും അടയ്ക്കണം. 1 കോടി മുതൽ 2 കോടി വരെ 15%, തുടർന്ന് 5 കോടി വരെ 25%, 10 കോടി വരെ 37% എന്നിങ്ങനെയാണ് നൽകേണ്ടത്. ഈ തുക ലോട്ടറി വകുപ്പ് ഈടാക്കാറില്ല. ലോട്ടറി അടിച്ച ആൾ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നികുതിയും അടയ്ക്കണം. പലപ്പോഴും കൃത്യസമയത്ത് നികുതി അടയ്ക്കാത്തതിനാൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ പിഴയും നൽകേണ്ടി വരാറുണ്ട്. 25 കോടി സമ്മാന തുകയിൽ നിന്നും ഏജന്റ് കമ്മീഷനും നികുതിയും കുറവ് ചെയ്ത് ബാക്കി 15.75 കോടി രൂപയാണ് സമ്മാനാർഹന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലോട്ടറി വകുപ്പ് കൈമാറുക. അട്ടപ്പാടി മധുകുല കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് സർക്കാർ ഇതുവരെ 1 രൂപ പോലും ഫീസോ ചിലവോ നൽകിയില്ല. വിചാരണ നാളിലെ ചിലവെങ്കിലും അനുവദിക്കാൻ ഇടപെടണം എന്ന് കാട്ടി അഭിഭാഷകൻ രാജേഷ് എം മേനോൻ കളക്ടർക്ക് ചെലവ് കണക്ക് സഹിതം കത്തയച്ചു. സർക്കാരിന് താല്പര്യമുള്ള കേസിൽ ലക്ഷങ്ങൾ ചെലവഴിക്കുമ്പോഴാണ് ഏറെ പ്രമാദമായ മധുകൊല കേസിൽ വക്കീലിന് ഫീസ് കൊടുക്കാൻ പോലും സർക്കാർ മടിക്കുന്നത്. ഇതുവരെ 40-ലേറെ തവണ രാജേഷ് എം മേനോൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായും അഡീഷണലായും മധുക്കേസിൽ കോടതിയിലെത്തിയിട്ടുണ്ട്. ഇക്കാലയളവിലെ ഫീസോ യാത്രാ ചിലവോ വക്കീലിന് നൽകിയിട്ടില്ല. 240 രൂപയാണ് ഒരു ദിവസം ഹാജരായാൽ വക്കീലിന് നൽകുക. സർക്കാരിന് താല്പര്യ കൂടുതലുള്ള പല കേസുകളിലും ലക്ഷങ്ങളാണ് അഭിഭാഷകർക്കായി നൽകുന്നത്. എന്നിട്ടും മധുക്കേസിൽ 1 രൂപ പോലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. പ്രതിപക്ഷം വിജയം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർക്ക് കൃത്യമായ പണം നൽകാറുണ്ടെന്നും ഒന്ന് അതിൽ അനിശ്ചിതത്വം ഉണ്ടാകില്ലെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. മീഡിയ വോയിസ് TV ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് കേരള വിഷൻ ചാനൽ നമ്പർ 47, ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ 7 എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്.